ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ടോബിൻ സ്റ്റോമി. നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തിനെക്കുറിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെറുതേനീച്ചക്കൂട് പല മോഡൽ കൂടുകളിലും വളർത്താറുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മൺകലം, ചിരട്ടക്കൂട്, പി വി സി കൂട്, അതേപോലെ തന്നെ മറ്റേ മരത്തിൻ്റെ കൂട്, ഇതിലൊക്കെ നമ്മൾ ചെറുതേനീച്ചക്കൂട് വളർത്താറുണ്ട്. അപ്പോൾ പൊതുവേ ചെറുതേനീച്ചനെ വളർത്താനായിട്ട് തുടങ്ങുന്ന ആൾക്കാരായാലും അല്ലെങ്കിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഏത് കൂട്ടിലാണ് നല്ല രീതിയിൽ വളർച്ച, അല്ലെങ്കിൽ ഏത് കൂട്ടിലാണ് നല്ല രീതിയിൽ തേൻ ലഭിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. ഇപ്പം നമ്മളൊരു അഞ്ച് പേരോട് ചോദിക്കുകയാണെങ്കിൽ അഞ്ച് പേർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പല മോഡൽ കൂടുതൽ പരിചയപ്പെടുത്തുന്നു, അതോടൊപ്പം തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നമ്മൾ പറയുന്നു. അതിനുശേഷം ഏറ്റവും അവസാനം ഏത് കൂട്ടിലാണ് നല്ല രീതിയിൽ വളർച്ച കിട്ടാനായിട്ട് എൻ്റെ വളർത്തിയ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ ഇത്രയും നാൾ വളർത്തിയ എക്സ്പീരിയൻസിൽ നിന്ന് ഏത് കൂട്ടിലാണ് നല്ല രീതിയിൽ വളർച്ച ഉണ്ടാവുക, എങ്ങനെ ചെയ്താലാണ് അത് നന്നായി കിട്ടാമെന്ന് എൻ്റെ അനുഭവത്തിൽ നിന്നും ഉള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് പോകാം. ബാ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ചെറുതേനീച്ചക്കൂട്. അപ്പോൾ ഇവിടെ നമുക്ക് പല മോഡൽ ചെറുതേനീച്ചക്കൂട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മുടെ മൺകലത്തിൽ ഒരു കൂടുണ്ട്, അതിൻ്റെ പി വി സി കൂട്, ചിരട്ടക്കൂട്, മുളം കൂട്, അതിൻ്റെ മരത്തിൻ്റെ ഒരു കൂടുണ്ട്. അപ്പോൾ ഈ കൂടുകളെ കാണിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ വിവരിക്കുന്നത്. അപ്പോൾ ഇവിടെ പല മോഡൽ കൂടുകൾ വന്നു ചേർന്നതിന് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വെച്ചതല്ല, എങ്ങനെയൊക്കെയോ വന്ന് പെട്ടതാണ്. അപ്പോൾ ഇവിടെ ശരിക്കും നാല് ചെറുതേനീച്ച കൂടെ ഞാൻ വെച്ചിട്ടുണ്ടായുള്ളൂ. പിന്നെ നമ്മൾ കാലിക്കൂട് വെച്ച് അതിനകത്ത് കയറി എന്തൊക്കെയായിട്ട് അങ്ങനെ കയറി കിട്ടിയതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറുതേനീച്ചക്കൂട്. അപ്പോൾ പല ആൾക്കാർക്കും നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ പോലെ തന്നെ ചിലപ്പോൾ ചെറിയ ഡൗട്ട് ഉണ്ടാവും, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും അധികം ചെറുതേനീച്ചക്കൂട് നമുക്ക് അടുത്തടുത്ത് വയ്ക്കാനായിട്ട് സാധിക്കുമോ. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് കഴിഞ്ഞാൽ എസ് ഓർ നോ എന്നുള്ള ചോദ്യത്തിന് പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഇങ്ങനെ വെക്കുമ്പോൾ പല പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നല്ലൊരു രീതിയിൽ വളർത്താനാണെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന സ്ഥലത്ത് ശരിക്കും രണ്ട് കൂടെ വയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ ഒരു കൂട്ടിൽ തേനെടുക്കുകയോ അല്ലെങ്കിൽ കൂട് പിരിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഇപ്പോൾ ഈ പി വി സി കൂടാണ് നമ്മൾ തുറക്കണമെങ്കിൽ അപ്പോൾ ഈ കൂട്ടിൽ ഈച്ചകൾ ആർക്കും എന്തൊക്കെ ചെയ്യും. അപ്പോൾ അവർ ഈ ചിരട്ടക്കൂട്ടിൽ വന്നേച്ച് അടി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ വേറൊരു കൂട്ടിൽ നിന്ന് പിരിഞ്ഞ് വന്ന് അടി ഉണ്ടാക്കിയോ, അങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ ഈ കൂടുകൾ തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കൂടുകളൊക്കെ വന്ന് അടി ഉണ്ടാക്കും. അപ്പോൾ അതേപോലെ തന്നെ ഈച്ചയുടെ സ്ട്രെങ്ത്ത് പോകാനൊക്കെ സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരം വെളുക്കാറാവുമ്പോഴേക്കും ഏത് അടുത്തുള്ള കൂടുകളൊക്കെ അടച്ചു വയ്ക്കും. എന്നിട്ട് ഇപ്പോൾ പി വി സി കൂട്ടിൽ നിന്നാണ് ഇപ്പോൾ തേനെടുക്കണമെന്നുണ്ടെങ്കിൽ ചിരട്ടക്കൂടും മറ്റേ മുളം കൂടും ഇതൊക്കെ അടച്ചു വയ്ക്കും. എന്നിട്ട് കാലത്ത് തന്നെ തേനെടുക്കാനാണ് ഞാൻ ചെയ്യാറ്. അപ്പം നമുക്ക് ഈ കൂടുകളൊക്കെ വിവരിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ രണ്ട് പ്രകൃതിദത്ത കോളനിയും കൂടിയും കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ രണ്ട് പ്രകൃതിദത്ത കോളനി എന്ന് പറഞ്ഞാൽ ഒരെണ്ണം പി വി സി കൂടാണ്. അപ്പോൾ ഈ പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 അടി ഉള്ളിലേക്ക് ഇതേ ലെങ്ത്തിൽ അങ്ങോട്ട് അകത്തേക്ക് കയറി കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രകൃതിദത്ത കോളനി ആട്ടോ അത്, ഇതാണ്. അപ്പോൾ ഇത് കാലത്ത് തന്നെ അടുക്കുന്നതുകൊണ്ട് ചെറുതേനീച്ച ഈച്ചകൾ വന്ന് തുടങ്ങിയിട്ടുള്ളൂ, ഈച്ചകൾ കാണാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ ക്രിയേറ്റ് ചെയ്തു തരുമ്പോൾ അതിൻ്റെ താഴെ അതെ ഇവിടെ വരണമുണ്ട്, ചിരട്ട അല്ല മറ്റേ കരിങ്കല്ലിൻ്റെ ഉള്ളിൽ ഈച്ചകളൊക്കെ വന്ന് തുടങ്ങുന്നുള്ളൂ. ഇതാണ് കൂട് ഈ കാണുന്നത്. അപ്പോൾ പ്രകൃതിദത്ത കോളനി അവിടെ ഉണ്ട്, അതിനെക്കുറിച്ച് പിന്നെ പറയാം. അപ്പോൾ കണ്ടിരിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം തന്നെ മൺകലത്തിലുള്ള ചെറുതേനീച്ചക്കൂടിനെ പരിചയപ്പെടാം. അപ്പോൾ മൺകലത്തിലുള്ള ചെറുതേനീച്ചക്കൂടിനെ തന്നെ നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറുതേനീച്ചേനെ വളർത്തി തുടങ്ങിയ കാലഘട്ടത്തിൽ തന്നെ പണ്ട് കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തന്നെ മൺകലത്തിലാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടെന്ന് പറഞ്ഞാൽ ഇത്രയും ചെറുതേനീച്ചനെ കുറിച്ച് അതിൻ്റെ വളർച്ചയും ഇതിൻ്റെ എങ്ങനെയാണ് പിരിക്കുന്നതെന്നൊന്നും വ്യക്തമായിട്ടുള്ള ഐഡിയ ഇല്ലാത്ത കാലഘട്ടത്തിൽ അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും നമ്മൾ എന്തെങ്കിലും മതിൽ പൊളിക്കുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ തേനീച്ചക്കൂട് കിട്ടും. അപ്പോൾ ഇതേപോലെ നമ്മുടെ വീട്ടിൽ പണ്ട് മണ്ണിൻ്റെ ഐറ്റംസാണല്ലോ പാത്രങ്ങളും ഇതൊക്കെയാണ് കൂടുതലായിട്ടും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ എങ്ങനെ പോയാലും ഒരു വീട്ടിൽ മണ്ണിൻ്റെ പൊട്ടിയതും അല്ലെങ്കിൽ ഓട്ടയായിട്ടുള്ള പാത്രങ്ങളൊക്കെ ഇഷ്ടംപോലെ കിട്ടും. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് അതിനകത്ത് ഇതേപോലെ നമുക്ക് കിട്ടിയ കൂടിൻ്റെ മുട്ടയും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് എവിടെയും കെട്ടി തൂക്കിയിട്ടുള്ള പരിപാടികളാണ് കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇതേപോലത്തെ മരത്തിൻ്റെ കൂട് ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തേനീച്ചക്കൂട് കിട്ടും എന്നുള്ള ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ്
നമ്മൾ കൂടുതലായിട്ടും ഇതേപോലെ മൺകലത്തിലൊക്കെ വളർത്തിക്കൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ അന്നത്തെ ആൾക്കാരുടെ അടുത്ത് ഇഷ്ടംപോലെ മൺകലത്തിലാണ്, നിറയെ വീടിൻ്റെ സൈഡിൽ നിന്നൊക്കെ മൺകലത്തിലാണ് സെറ്റ് ചെയ്തുകൊണ്ട് ഇരുന്നത്. അപ്പോൾ എൻ്റെ അടുത്തായാലും ഞാൻ തേനീച്ചക്കൂട് വളർത്തി തുടങ്ങിയിരുന്നു പറഞ്ഞാൽ, ഞാൻ അന്നെന്ന് പറഞ്ഞാൽ എനിക്കായാലും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഐഡിയ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ വീട്ടിലും ഇതേപോലെ ആവശ്യമില്ലാത്ത പൊട്ടിയ കലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത് അടച്ചുറപ്പായിട്ട് കെട്ടി ഇതിൻ്റെ മുകളിലെ മൂടിയാണ്ട് അടച്ച് കഴിഞ്ഞാൽ ഒരു കൂട് പോലെ നല്ല അടച്ചുറപ്പായിട്ട് കിട്ടുകയും ചെയ്യുമല്ലോ. അപ്പോൾ എൻ്റെ അടുത്തും ഒരു 7-8 കോളനി ഇപ്പോഴും ആ പഴയ കൂടുകൾ ഇപ്പോഴും നിർത്തുന്നുണ്ട്. നമുക്ക് കൂട് പിരിച്ച് വയ്ക്കാൻ എന്തൊക്കെയായിട്ടാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്, പിന്നെ കാലിക്കൂടായിട്ടൊക്കെ സെറ്റ് ചെയ്യുന്നതൊക്കെ ചെയ്യും. അപ്പോൾ അതിനൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ മൺകലത്തിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ പല ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും പലവരും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ, എല്ലാവരും നല്ല വിശ്വസിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൺകലത്തിലെ ചെറുതേനീച്ച കൂട് നല്ല രീതിയിൽ മൺകലത്തിലെ വളരോളൂ എന്നുള്ള രീതിയിലാണ് പല ആൾക്കാർക്കും, പല ആളെന്നല്ല ചില ആൾക്കാർക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ മണ്ണിൻ്റെ പാത്രം എടുക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൺകല എടുക്കുമ്പോൾ എപ്പോഴും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ കുടം ആണ്, മണ്ണിൻ്റെ കുടമാണ് ഈ സാധനം. അപ്പോൾ ഇതിൻ്റെ കുടത്തിൻ്റെ വട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ വട്ടം കുറവാണല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് തേനെടുക്കാനും മുട്ടയെടുക്കാനും എന്നൊക്കെ ഒരു കാരണവശാലും കൂട് പിരിക്കാനും എന്നൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ ഈ കൂട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ ഏതിന് കൂട്ടിൽ മുട്ട കുറവും ഇതൊക്കെ ഉണ്ടായി കാണുമ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ കൂട്ടിൽ മുട്ട എടുക്കാൻ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ ലെയറുകളായിട്ടോ അതൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കൂടുകൾ എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക കൂടുകളും ഇതിൻ്റെ മുകൾ ഭാഗത്താണ് അവർ മുട്ടയും കാര്യങ്ങളും ഇതൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിത് തുറക്കുമ്പോൾ തന്നെ എനിക്ക് മുട്ട കിട്ടും. അപ്പോൾ ആ മുട്ട എടുത്തുകൊണ്ട് പോയിട്ട് വേറെ കൂട്ടിൽ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മണ്ഡലത്തിൻ്റെ അകത്ത് പൊതുവെ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വേനൽക്കാലത്താണ് ഈ മൺകലം ഓക്കെയാണ്. മൺകലം എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മൾ ഇച്ചിരി കൂടി തണുത്ത ഒരു അന്തരീക്ഷമുള്ള ഒരു ഇതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നല്ല കുളിരുള്ള നല്ല കൂളിംഗ് കണ്ടീഷൻ ആയിരിക്കും എപ്പോഴും. മണ്ണെന്ന് പറയുമ്പോൾ, മൺകലം എന്ന് പറയുമ്പോൾ എപ്പോഴും നല്ല തണുത്ത വെള്ളം കുടിക്കാനും ഇതൊക്കെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന എന്ന പോലെ തന്നെ. അപ്പോൾ വേനൽക്കാലത്ത് ഇത് നല്ല ഓക്കെയാണ്. പക്ഷേ മഴക്കാലത്ത് വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിലുള്ള കൂടെന്ന് പറഞ്ഞാൽ നല്ല വളർച്ചയുള്ള നല്ല കോളനി ആണെങ്കിൽ യാതൊരു കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ അത് വളർന്നോളും. ഇപ്പോൾ നമ്മുടെ അകത്തുള്ള കൂടെന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടി വലിയ കലമാണ്, അതുപോലെ അതിൻ്റെ അകത്തുള്ള കോളനി എന്ന് പറഞ്ഞാൽ ഇച്ചിരി വളർച്ച തീരെ കുറവാണ് എന്നുണ്ടെങ്കിൽ, ആ കൂടിൻ്റെ അകത്ത് അങ്ങനത്തെ കൂടുകളിലാണ് കൂടുതലായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴയുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ നല്ല മഴക്കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ണിൻ്റെ പുറമൊക്കെ മൊത്തം വേർത്തിരിക്കും, മൊത്തം വെള്ളത്തുള്ളികളും ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ അകത്തായാലും നല്ല തണുപ്പ് നല്ല രീതിയിൽ കൂടുതലായിരിക്കും. അപ്പോൾ ഇത് ഞാൻ നനഞ്ഞിരിക്കുന്ന ഒരു ഫീലാണ് എപ്പോഴും ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള കൂടിനെ അത് ബാധിക്കും. അങ്ങനെ കൂട് നശിച്ചു പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അങ്ങനെ നശിച്ചു പോയിട്ടുണ്ട് എൻ്റെ അകത്ത്, എൻ്റെ കയ്യിൽ കൂടുതൽ ആദ്യം നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം ഈ മണ്ണിൻ്റെ അകത്ത് മൺകലത്തിൻ്റെ അകത്തുണ്ട്. അപ്പോൾ തണുപ്പ് കൂടുന്നതും ഈച്ചകൾക്ക് ദൂഷ്യമാണ്, ചൂടുള്ളതും ഈച്ചകൾക്ക് ദൂഷ്യമാണ്. അപ്പോൾ അങ്ങനെ തണുപ്പിൻ്റെ ഒരു പ്രശ്നം കൂടുതലായിട്ടും കൂടുകളിൽ വരുന്നുണ്ട്. പിന്നെ പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അതിനെ പ്രതിരോധിക്കാനായിട്ട് ഇപ്പോൾ ഈ കൂടിൻ്റെ പുറത്ത് ഞാൻ പെയിൻ്റ് അടിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പുറത്ത് നമ്മൾ പെയിൻ്റ് അടിച്ചിട്ട് ഒരു കോട്ടിങ് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ പുറത്ത് പെയിൻ്റ് അടിക്കുകയും ചെയ്യുമ്പോൾ അകത്തേക്കുള്ള ആ ഒരു എന്താ പറയുക, തണുപ്പ് അടിക്കുകയോ അങ്ങനെ വലിയ ഇതൊന്നുമില്ല, നമുക്കൊരു കോട്ടിങ് കിട്ടൂല. പിന്നെ ഇതിൻ്റെ പല ആൾക്കാരും എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ എൻട്രൻസിൻ്റെ ഇവിടെ ചുറ്റും ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് പാറ്റാചോക്ക് അല്ലെങ്കിൽ പല പേരും പറയാറുണ്ട് നമ്മൾ പാറ്റാചോക്ക് എന്നാണ് കൂടുതലായിട്ടും പറയുന്നത്. അപ്പോൾ ഈ എൻട്രൻസിൻ്റെ ചുറ്റും പാറ്റാചോക്ക് ഇങ്ങനെ ചുറ്റും വരയ്ക്കാറുണ്ട്. പിന്നെ കൂടിൻ്റെ പല ഭാഗത്തായിട്ട് പാറ്റാചോക്കും ഇതൊക്കെ വരയ്ക്കുന്നത്. അപ്പം ഞാനിവിടെ വരയ്ക്കാറില്ല, ശരിക്കും ആരും അങ്ങനെ ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും രീതിയിൽ കൂട്ടിൽ അടിപിടി കൂടി അല്ലെങ്കിൽ ഈച്ചകൾ ചിലപ്പോൾ കൂടിൻ്റെ വെളിയിലൊക്കെ ഇങ്ങനെ നടക്കുന്ന ഒരു പ്രവണത പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ എങ്ങനെയെങ്കിലും ഈ കൂടിൻ്റെ എൻട്രൻസിൽ ആ പാറ്റാചോക്കും മുട്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഈച്ച ചത്തു പോയില്ലുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നമ്മളിവിടെ ചോക്ക് വരയ്ക്കുമ്പോൾ എങ്ങനെയെങ്കിലും രീതിയിൽ ഈ എൻട്രൻസിൻ്റെ മുകളിലേക്ക് വീണ് കഴിഞ്ഞാൽ ആ കൂടിലെ ഈച്ചകളൊക്കെ അത്രയും രീതിയിൽ സ്ട്രെങ്ത്ത് കുറയാണ് ചെയ്യുന്നത്. ഒരു കാരണവശാലും മിക്കവാറും കൂട് നശിക്കൊന്നുമില്ല, പക്ഷേ കുറച്ച് ഈച്ചകളൊക്കെ ആയാലും നമ്മുടെ ഈ ചോക്കുമ്പോൾ തട്ടിയിട്ട് ഈച്ചകൾ ചത്തുപോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ആരും ചെയ്തേക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഈ എൻട്രൻസിന് ചുറ്റും ഇവിടെ ഫോക്കസ് ആവുന്നില്ല അതുകൊണ്ടാട്ടോ, അപ്പോൾ ഈ എൻട്രൻസിന് ചുറ്റും നിങ്ങൾ ചോക്ക് വരച്ചാലും ഇത് ഈ
ഷീറ്റ് തുളച്ചിട്ട് ഉറുമ്പുകൾക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇതിൻ്റെ അകത്തേക്കൂടെയും ഉറുമ്പുകൾക്ക് കയറാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ്, നമ്മൾ എവിടെയും തൂക്കിയാണ് ഇടാറ്. അപ്പോൾ ഈ കയർമേക്കോടെ ഇറങ്ങാതിരിക്കാൻ വേണ്ടി കയർമയാണ് നമ്മൾ എപ്പോഴും ഈ കയർമേക്കോടെ ഉറുമ്പ് കയറാത്ത രീതിയിലാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പല ആൾക്കാരും എൻട്രൻസിൽ കൊണ്ടുപോയിട്ടൊക്കെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരാളും ചെയ്തേക്കരുത്. അപ്പം ഞാനിവിടെ ചെയ്തേക്കുന്ന ചോക്കൊന്നല്ല വരച്ചേക്കണേ, ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പം ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പിയുമ്മേ ഗ്രീസാണ് പറ്റിയിരിക്കുന്നത്. ഇവിടെ കണ്ട് ഗ്രീസ് പറ്റുന്നു, കറുത്ത ഗ്രീസായിട്ട് പറ്റിയാണ്. അതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. പിന്നെ മുകളിൽ ഞാൻ പണ്ട് പാറ്റ ചോക്ക് വരച്ചിട്ടുണ്ട്. അത് സ്റ്റാർട്ടിങ്ങിലാട്ടോ കുറച്ച് പഴകിയതാണ്, അവിടെ വെളുത്ത് കിടക്കുന്നത്. പാറ്റ ചോക്കും വരച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രീസ് വരട്ടുമ്പോൾ നല്ല കട്ടിയിൽ വരണം കേട്ടോ. ഇതൊക്കെ തന്നെ പണ്ട് വരട്ടിയതുകൊണ്ടാണ്. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോക്കിൻ്റെ പവറും പോയിട്ടുണ്ട്, ഗ്രീസും ഇല്ല അതുമ്മ. പിന്നെ പണ്ട് വരട്ടിയാണ് എൻ്റെ ഒരു എണ്ണമയം പോലെ ഇരിക്കുന്നു എന്നുള്ളൂ. അപ്പോൾ പരട്ടുമ്പോൾ നല്ല കട്ടിയിൽ പരട്ടണം. അപ്പോൾ നമ്മളിങ്ങനെ കൂട് തുറക്കുകയോ അല്ലെങ്കിൽ മുട്ടയെടുക്കുക തേനെടുക്കുകയോ എന്നൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ടും ഉറുമ്പുകൾ വരാനുള്ള സാധ്യത. അപ്പോൾ ആ സമയത്താണ് കൂടുതലായിട്ടും വരയ്ക്കുന്നത്. പിന്നെ സ്ട്രെങ്ത്ത് കുറഞ്ഞ കൂടാണെങ്കിൽ ഇങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിലും ഉറുമ്പുകൾ വന്നിട്ട് കയറാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പിന്നെ ഞാനിവിടെ മൺകലത്തിൻ്റെ മോൾഭാഗം അടയ്ക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് ഈ നമ്മൾ തൈകളൊക്കെ നടന്ന കവറില്ലേ, രണ്ടെണ്ണം രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വേറെ ഒരു 50 പൈസ കവർ കൂടിയും വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടി കെട്ടിയാണ് ഞാൻ ഇതിൻ്റെ മുകളിലെ മൂടിക അടച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് സാധനം വെച്ചാൽ ആൾക്കാർ തന്നെ ജസ്റ്റ് ഒരു കവറിട്ട് അടയ്ക്കണമൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും കൂടെ അടയ്ക്കുമ്പോൾ ഒരു കാരണവശാലും ഇതിൻ്റെ അകത്തേക്ക് വെട്ടം കിടക്കാത്ത രീതിയിൽ അടയ്ക്കണം. അപ്പം ഞാനിതിപ്പോൾ രണ്ട് കവർ രണ്ടായിട്ട് മടക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ 8 കവറും വന്നു, കവറിൻ്റെ കട്ടി വന്നു. ഓരോ കവറിന് രണ്ട് ലെയറുണ്ടാവും. അപ്പം അങ്ങനെ 8 ഷീറ്റ് അവിടെ വന്നു. അതേപോലെ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് വെട്ടം കിടക്കാനായിട്ട് ഇത്തിരി ഒരു സേഫാണ്. അപ്പോൾ ആ രീതിയിലാണ് ഞാനിത് അടച്ചത്. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ടൈലിൻ്റെ പീസ് വെച്ചിട്ട് അടയ്ക്കണവരുണ്ട്. ടൈലിൻ്റെ പീസ് വയ്ക്കുമ്പോൾ നല്ല കട്ടിയുള്ള പീസ് വെച്ചിട്ട് അടയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തേനെടുക്കാനായിട്ട് ഇത് പൊളിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ പൊട്ടി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കട്ടിയുള്ള പീസ് വെച്ചാലും പൊട്ടാനായിട്ട് സാധ്യത കൂടുതലാണ്. എപ്പോഴും നല്ലത് മരത്തിൻ്റെ പീസ് കിട്ടുകയാണ്, ഈ മരത്തിൻ്റെ പീസ് വയ്ക്കുന്നതാണ് നല്ലത്. ഇപ്പം ഞാൻ കൂടുതലായിട്ടും എൻ്റെ മുകളിലെ മുടിയൊക്കെ കടക്കുന്നു, ഒട്ടും മിക്കതും മരത്തിൻ്റെ തന്നെയാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കും ഇതേപോലെ കയറ് കെട്ടി മൺകലം കെട്ടി തൂക്കിയിടണമെന്ന് താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനലിൽ ഇതിന് മുമ്പ് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിരുന്നു. നമ്മൾ മൺകലത്തിൻ്റെ ഹോൾ ഇടുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് കാണാൻ താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് PVC കൂടിനെ പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ കൂടെ അവിടെ മോഡലാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നിട്ട് നമുക്ക് താഴേക്ക് തന്നെ കൊണ്ടുവരാം, എൻ്റെ കൂടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ PVC കൂട്. അപ്പോൾ PVC കൂട് ഇത് കണ്ടോ, ഇതിൻ്റെ അടിയിലാണ് എൻട്രൻസ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഈച്ചകൾ കയറി പോകുന്നുണ്ടോ? ഇനി ഇതിനകത്ത് ഈച്ചകൾ ഉണ്ടായില്ല എന്നൊന്നും പറയരുത്, ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞാലോ. അപ്പോൾ ഇത് അടിയിലെ ഭാഗം ബ്രൂഡ് ചേംബറും മുകളിലെ ഹണി ചേംബറുമാണ്. പിന്നെ ഈ കറുത്ത വള്ളി കെട്ടിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം പൊട്ടി വീണാലോ എന്ന് വിചാരിച്ചിട്ടാണ്. കറുത്ത വള്ളി എന്ന് പറയുമ്പോൾ വാഴവള്ളിയാണ്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പൊട്ടി വീണാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തതാണ്. നമ്മുടെ കയറ് പറഞ്ഞുകൂടി ഞാൻ പൊട്ടി വീണാലോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ചിരട്ടക്കൂട് കണ്ടോ, ചിരട്ടക്കൂടുമ്പോൾ ഞാൻ ഈ വാഴവള്ളി ഉപയോഗിച്ചിട്ടാണ് കെട്ടിയത്. അപ്പം ഞാൻ മാറ്റണം എന്ന് വിചാരിച്ചിട്ട് ഇരുന്നതാണ്. അപ്പം ഞാൻ വീഡിയോ പിടിക്കുമ്പോൾ ഒരു ചുറ്റും ഭംഗി ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇതിന് മേലത്തെ പൊടിയൊക്കെ ഒന്ന് ബ്രഷ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തതാണ്. ക്ലീൻ ചെയ്തതിൻ്റെ ഇടയ്ക്ക് ഇത് പൊട്ടി ഭാഗത്തിന് താഴെ വീണില്ല, എൻ്റെ കയ്യിൽ തന്നെ ഇരുന്നു. അപ്പം ഞാൻ അതിന് പകരമായിട്ട് മൂന്ന് ഈ മഞ്ഞ പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ചിട്ട് കെട്ടി. ഇനി അത് നല്ല കയർ ഉപയോഗിച്ചിട്ട് കെട്ടണം. അപ്പം ഞാൻ ഇവിടെ ഈ എപ്പോഴും നിങ്ങൾ കെട്ടുമ്പോൾ ഈ മോഡൽ കയർ ഉപയോഗിച്ചിട്ട് കെട്ടാം. അതാണ് ഇച്ചിരി കൂടി ലാസ്റ്റ് നിൽക്കുക. മറ്റേ മോഡലൊക്കെ കയർ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കൊല്ലം മാറ്റേണ്ട വരും. അല്ലെന്നുണ്ടെങ്കിൽ അത്ര നല്ലതല്ല, പൊട്ടി വീഴാനൊക്കെയുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമ്മൾ തേനെടുത്ത് എന്തൊക്കെ ചെയ്ത് നമ്മൾ ഓർക്കൊന്നുമില്ല. അപ്പോൾ എപ്പോഴും ഈ മോഡൽ കയർ തന്നെ ഉപയോഗിക്കുക നിർബന്ധമായിട്ട്. അപ്പം ഞാൻ PVC കൂടെ എങ്ങനെയാണ് ഉണ്ടാക്ക
അപ്പോൾ നമ്മൾ പി വി സി കൂടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ പി വി സി കൂട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള ഒരു വീഡിയോ നമ്മൾ നേരത്തെ നമ്മുടെ ചാനലിൽ ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ തിരഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ കളഞ്ഞു. കളയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം എൻ്റെ ചാനലിൻ്റെ തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഓരോന്ന് ക്രിയേറ്റ് ചെയ്തിട്ടു. അപ്പോൾ പിന്നീടാണ് ഈ വീഡിയോ കാണുന്ന പല ആൾക്കാർ, ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഇതേപോലെ കൂടുണ്ടാക്കിയിട്ട് പരാജയപ്പെട്ട് ഒരുപാട് പോകാനുള്ള സാധ്യത ഒരുപാട് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനത്തെ പി വി സി കൂട്, അതേപോലെ തന്നെ മറ്റേ പ്ലാസ്റ്റിക് കുപ്പിയിലൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കുറച്ച് അങ്ങനത്തെ തുടക്ക കാലഘട്ടത്തിൽ കുറച്ച് വീഡിയോസ് ഇതേപോലെ എന്താ പറയുക ഉടായ്പ രീതിയിൽ കുറേ കൂടുതൽ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കുറേ ഇട്ടിരുന്നു. അത് ഒട്ടുമിക്കത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഡിലീറ്റ് ചെയ്യല, ഞാൻ പബ്ലിക്കിൽ നിന്നും മാറ്റി. ഇപ്പോൾ പബ്ലിക്കായിട്ട് എല്ലാവർക്കും അങ്ങനെ കാണാവുന്ന രീതിയിലല്ല ഞാൻ ആക്കിയിട്ടേക്കണേ. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതേപോലെ ആരെങ്കിലും ആദ്യമായിട്ട് തുടക്ക ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാതെ ചെയ്യുന്നവരുടെ കൂട് ഒരുപാട് നശിച്ചു പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോന്നും ഇത്രയും വ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളവർ ആരെങ്കിലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കി അവരുടെ കൂട് നശിച്ച് പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കളഞ്ഞത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പി വി സി കൂട് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് താങ്ങാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. പി വി സി കൂടിനാണ് ഭയങ്കര പ്രശ്നമാണ് ചൂടിൻ്റെ പ്രശ്നം. ഇപ്പം ഞാനിവിടെ തൂക്കിയിരുന്ന ഓടിൻ്റെ താഴെയാണ്, വലിയ വെയിലിൻ്റെ പ്രശ്നം അങ്ങനെയൊന്നുമില്ല. പക്ഷേ നമ്മൾ വെയിൽ തട്ടാതല്ല, നമ്മൾ അന്തരീക്ഷത്തിലെ ചൂട് തന്നെ കൂടുമ്പോഴേക്കും തേൻ ഉരുകി താഴെ വീണായിട്ട് തുടങ്ങും. എൻ്റെ കഴിഞ്ഞ കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂടിൻ്റെ തേൻ പൊട്ടി വെച്ച് താഴെ വീണതാണ്. എന്നിട്ട് ഞാൻ ഓടിൻ്റെ മുകളിൽ നൂൽച്ചാക്കൊക്കെ ഇട്ട് നനച്ച നൂൽച്ചാക്കൊക്കെ ഇട്ടിട്ടാണ് സംരക്ഷിച്ചെടുത്തത്. അപ്പോൾ ഞാൻ പൊതുവേ ഇപ്പോൾ പി വി സി കൂടിൽ അങ്ങനെ അധികം തേനീച്ച കൂട് വളർത്താറില്ല. എൻ്റെ അടുത്തുള്ളത് ആകെ മൂന്ന് കൂടുള്ളൂ. അത് ഞാൻ പലപ്പോഴും ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കാലിക്കൂട് വെച്ചിട്ട് ഈച്ചനം കയറി കിട്ടുമ്പോൾ അത് അടുത്ത കൂട്ടിലേക്ക് മാറ്റി വയ്ക്കാം എന്നുള്ള രീതിയിലാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ മെഴുകിൻ്റെ അംശങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈച്ച പിരിഞ്ഞ് കയറി കിട്ടൂല. അപ്പോൾ എനിക്ക് അങ്ങനെ പിരിഞ്ഞ് കയറി കിട്ടിയിട്ടുണ്ട്. പിന്നെ പല ആൾക്കാരും എന്ന് പറഞ്ഞാൽ പി വി സി കൂടിൽ ഈച്ച വളർത്തേ ഇല്ല, അതേപോലെ തന്നെ പിരിഞ്ഞ് കിട്ടത്തില്ല, അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കൂടല്ല എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ നമ്മളെ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചിരുന്നു പ്രകൃതത്തെ ഒരു കോളനി പി വി സിയുടെ പൈപ്പിൻ്റെ അകത്തുണ്ട്. അതേപോലെ എനിക്കും പി വി സി കൂട്ടിലൊക്കെ ചെറുതേനീച്ച കൂട് പിരിഞ്ഞ് കയറാറുണ്ട്. അപ്പോൾ പി വി സി കൂട് നല്ല കൂളിംഗ് ആയിട്ടുള്ള ഏരിയയിൽ മാത്രം വയ്ക്കും. ഇപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ ചുറ്റിനും ഈ സൈഡിലൊക്കെ മരങ്ങളുണ്ട്, എന്നാൽ പോലും ചൂടടിച്ചിട്ട് പോകുന്നുണ്ട്. ഞാൻ പി വി സി കൂട് ചിരുവിടെ മരത്തിൽ നിന്നും താത്തിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പി വി സി കൂടിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ചൂട് തന്നെയാണ്. വേനൽക്കാലത്തെ ചൂട് താങ്ങാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പല ആൾക്കാരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മരത്തിൻ്റെ പാനലിങ് ചെയ്തിട്ടുള്ള കൂടാണ് ഉപയോഗിക്കുന്നത്. അതായാലും ഒരു പരിധി വരെ വലിയ സുഖമുള്ള പരിപാടിയൊന്നും അല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ കയ്യിൽ മരത്തിൻ്റെ പാനലിങ്ങുള്ള കൂടില്ല. പക്ഷേ നമ്മൾ എൻ്റെ അടുത്ത് ചെറിയൊരു റൗണ്ട് ഉണ്ട് പി വി സി കൂടുന്ന, എൻ്റെ അകത്തൊരു പി വി സിയുടെ ഇത് ചെയ്തിട്ട് പാനലിങ് ചെയ്യുന്ന ഒരു മോഡലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. മറ്റ് വളർത്തുന്ന ആൾക്കാരുടെയും ചോദിച്ചപ്പോൾ അവരുടെ അടുത്തും വലിയ താല്പര്യം പറയുന്നില്ല പി വി സി കൂടിനെ കുറിച്ച്. അപ്പോൾ പി വി സി കൂടിൽ വളർത്താനായിട്ട് ഞാൻ ആരുടെ അടുത്തും നിർദ്ദേശിക്കുന്നില്ല. കാരണം എനിക്ക് അത്ര താല്പര്യമായിട്ട് തോന്നുന്നില്ല പി വി സി കൂട്. കാണാനൊരു ഭംഗിയുണ്ടെങ്കിലും തേനീച്ചനെ വളർത്താനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പി വി സി കൂടിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ തീരെ സ്ട്രെങ്ത് കുറഞ്ഞ ഒരു കോളനി ആണെങ്കിൽ ചില സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മളിപ്പോൾ ഈ എന്തെങ്കിലും ചൂടുള്ള എന്തെങ്കിലും ഭക്ഷണം ഇതൊക്കെ പാചകം ചെയ്തിട്ട് അപ്പം തന്നെ മൂടി വയ്ക്കുകയാണെങ്കിൽ പാത്രത്തിൻ്റെ മുകളിൽ നീരാവി തട്ടിയിട്ട് ആ വെള്ളം അങ്ങനെ തന്നെ താഴേക്ക് വീഴും എന്ന രീതിയിലാണ് പി വി സി കൂടിൻ്റെ അവസ്ഥ. മുകളിൽ നീരാ വെള്ളത്തുള്ളികൾ ഇങ്ങനെ ആ മുകളിൽ എൻഡിക്യാപ്പിൻ്റെ അവിടെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെള്ളത്തുള്ളികൾ നിൽക്കും. എന്നിട്ട് അത് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നേരെ തേനിലോ അല്ലെങ്കിൽ മുട്ടയിലൊക്കെ വന്ന് വീഴാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ തുള്ളിത്തി വീഴുന്ന അങ്ങനെ ഈ കൂടുകൾ പെട്ടെന്ന് നശിപ്പോകാനൊക്കെ സാധ്യത വളരെയധികം കൂടുതലാണ്. എൻ്റെ കൂടുകൾ അങ്ങനെ പോയിട്ടുമുണ്ട്, മറ്റുള്ളവർക്കായാലും പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഈർപ്പടിച്ച് കയറേണ്ടതൊക്കെ ചെയ്യും. അങ്ങനത്തെ പ്രശ്നമുണ്ട്. അപ്പോൾ മെയിനായിട്ട് പി വി സി കൂടെ എല്ലാവരും വാങ്ങിക്കുന്നത് കാണാനായിട്ടുള്ള ഭംഗിയും മറ്റു കാര്യങ്ങളും കൊണ്ടാണ് ഒട്ടുമിക്കവരും തന്നെ വാങ്ങുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ പാനലിനൊക്കെ ചെയ്ത് വരുന്ന കൂടം ഉള്ളിൽ മരത്തിൻ്റെ പാനലിങ്ങൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല റേറ്റും കൂടുതലാണ്. പക്ഷേ ഈച്ചയുടെ വളർച്ചയുടെ കാര്യം വരുമ്പോൾ എനിക്ക് അത്ര മൊത്തത്തിൽ നോക്കുമ്പോൾ അത്ര താല്പര്യം ഇല്ല. വളർത്തുന്നവർക്ക് വളർത്താട്ടോ, എനിക്ക് യാതൊരു കുഴപ്പമില്ല. കാണാനും ഭംഗിൻ്റെ രസമൊക്കെ ഉണ്ട്. നല്ല കൂട് എല്ലാ കൂടുകൾക്കും ഇങ്ങനെ പ്രശ്നമൊന്നുമല്ല. പൊതുവെ ഇങ്ങനെ കണ്ടു വന്നിട്ടുണ്ട്. എന്നാൽ നല്ല രീതിയിൽ വളരുന്ന കൂടുകളും ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, ഉണ്ട്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് പറഞ്ഞാൽ തേൻ എടുക്കാനായിട്ട് ഇച്ചിരി നല്ല എളുപ്പമാണ്. അങ്ങനെ പുട്ടും കുറ്റിയിൽ തേൻ എടുക്കുമ്പോൾ എടുത്തിട്ട് ഈ ചെന മുട്ടിയിട്ട് എടുക്കാനൊക്കെ നല്ല ഒരു രസമുണ്ട്. അങ്ങനെയാണ് മെയിനായിട്ട് അടിസ്ഥാനം. വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ തൂക്കാനാണെങ്കിൽ ഒരു രസത്തിന് ഒന്നോ രണ്ടോ കൂടായാലും തൂക്കാൻ എനിക്ക് അതിൽ കുഴപ്പമില്ല. ഞാനായാലും ചിലപ്പോൾ ചെയ്തു എന്ന് വരും. വീടിൻ്റെ ഫ്രണ്ടിൽ തൂക്കാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ അത് ഓരോരുത്തരുടെ
താല്പര്യം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ വിചാരിച്ചതിനേക്കായിരുന്ന ഒരുപാട് നീണ്ടു പോയിട്ടോ. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഒരു പരിധി കൂടുതൽ വീഡിയോയ്ക്ക് വലിപ്പം കൂടിയ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് എഡിറ്റ് ചെയ്യാനും അതേപോലെ തന്നെ അപ്ലോഡ് ചെയ്യാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ ഏകദേശം ചുരുക്കുകയാണ്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വേറെ എപ്പിസോഡ് പോലെ അടുത്ത ഇതിൻ്റെ തുടർന്നുള്ള വീഡിയോ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വീഡിയോ ഒക്കെ എടുത്തെല്ലാനും ഇത് ചെയ്യുമ്പോഴാണ് ഒരുപാട് സമയമായി. നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്തോരം സമയമായിരുന്നു അറിയില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും, ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.